നമസ്കാരം ഋഷിപ്രവർത്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം ഇപ്പോൾ അഷ്ടലക്ഷ്മി ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെട്ടു വരികയാണ്. കഴിഞ്ഞ ദിവസം ആദിലക്ഷ്മി ഗായത്രി മന്ത്രത്തെ പരിചയപ്പെട്ടു. ഓരോ അഷ്ടലക്ഷ്മി മന്ത്രങ്ങളും പരിചയപ്പെടുന്നതോടൊപ്പം ആ ലക്ഷ്മി രൂപത്തിന്റെ പ്രത്യേകതകളും കൂടെ പരിചയപ്പെടുത്തുകയാണ് വീഡിയോയുടെ ഉദ്ദേശം. നിരവധി ഗായത്രി മന്ത്രങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗായത്രി മന്ത്രങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കുക. ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ ദേവതയുടെയും ഗായത്രി മന്ത്രത്തെ തെരഞ്ഞെടുത്ത് നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 7 മണിക്ക് ഒന്നിട വിട്ട ദിവസങ്ങളിൽ ഓരോ അഷ്ടലക്ഷ്മി ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഇന്നത്തെ ഗായത്രി മന്ത്രത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ധനലക്ഷ്മി ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ധനലക്ഷ്മി ദേവിയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സമ്പത്തിന്റെ പ്രത്യക്ഷ രൂപമാണ് ധനലക്ഷ്മി ദേവി. ധനലക്ഷ്മി ദേവിയെ വിവിധ രൂപങ്ങളിലൊക്കെ ചിത്രകാരന്മാർ ചിത്രീകരിച്ചിട്ടുണ്ട്. പൊതുവായിട്ട് ചുവന്ന വസ്ത്രത്തിൽ 4 കൈകളുള്ള ദേവിയായിട്ടാണ് പറയപ്പെടുന്നത്. പൊതുവെ ആദിലക്ഷ്മി ദേവിക്ക് ശംഖ ചക്രം കൂടാതെ അഭയവരത മുദ്രകളാണ് കൈകളിൽ ഉള്ളത് എങ്കിൽ ധനലക്ഷ്മി ദേവിക്ക് ഒരു കൈയിൽ ധനകുംഭമാണ് ഒരു കൈയിലുള്ളത്. അതായത് ശംഖ ചക്രം കൂടാതെ അഭയമുദ്രയും ഒരു കൈയിൽ ധനകുംഭവുമാണ്. അതായത് ധനം പിടിച്ചു നിൽക്കുന്ന, ധനം നിറഞ്ഞു നിൽക്കുന്ന, ധനം തുളുമ്പുന്ന ഒരു കലശമാണ്, കുടമാണ് ഒരു കൈയിൽ ദേവിയുടെ ഉള്ളത്. കലശം കൂടാതെ തന്നെ കൈകളിൽ നിന്ന് സ്വർണം വർഷിക്കുന്ന രൂപത്തിലും ദേവിയുടെ രൂപത്തെ ചിത്രീകരിക്കാറുണ്ട്. ധനലക്ഷ്മി ഭാവത്തെ ശ്രീലക്ഷ്മി എന്നും അറിയപ്പെടുന്നുണ്ട്. സമ്പത്ത്, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ശ്രീലക്ഷ്മി ദേവിയെ അഥവാ ധനലക്ഷ്മി ദേവിയെ നിത്യം ഭജിക്കാവുന്നതാണ്. ധനലക്ഷ്മി ഗായത്രി മന്ത്രം നിത്യം ഭജിക്കുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ഇല്ലാതായിട്ട് നമുക്ക് നല്ല സമ്പത്ത് നേടിത്തരുന്നതിന് അത് കാരണമാകും. വിശ്വാസത്തോടുകൂടിയും ഭജിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള നേട്ടമുണ്ടാകും. ഈ മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കുക. സമയക്കുറവുള്ളവർ മാത്രം കുറഞ്ഞ തവണകളിൽ ജപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗായത്രി മന്ത്രത്തിലേക്ക് കടക്കാം. നമുക്കിനി ധനലക്ഷ്മി ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവിയെ ച വിദ്മഹി കനകധാരായി ധീമഹി തന്നോ ധനലക്ഷ്മി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് ധനലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും ധനലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.